നമസ്കാരം. ജനാധിപത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രതിപക്ഷം. പ്രധാനപ്പെട്ടത് എന്നല്ല, അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് പറയാം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എപ്പോഴും പ്രതിപക്ഷത്തിന് അതിൻ്റേതായ ഒരു റോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദേശീയ തലത്തിൽ എന്താണ് പ്രതിപക്ഷം, എവിടെയാണ് പ്രതിപക്ഷം, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം, ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശുഷ്കിച്ചു പോകുന്ന പ്രതിപക്ഷത്തെക്കുറിച്ചാണ് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ, മുൻ DGP, അതേസമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം. പൊളിറ്റിക്സ് പഠിച്ച് പൊളിറ്റിക്സ് കേരള സർവകലാശാലയുടെ പൊളിറ്റിക്സ് വകുപ്പിൽ അധ്യാപകനായിരുന്നു ഡോക്ടർ പി ജെ അലക്സാണ്ടർ, IPS കയറുന്നതിന് മുമ്പ്. ചെറിയാൻ ഫിലിപ്പ് വളരെ കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ. ഡോക്ടർ CA ജോസുകുട്ടി, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ. ഡോക്ടർ പി ജെ അലക്സാണ്ടർ, എന്താണ് ജനാധിപത്യത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതുവരെയും പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി? ഇന്ന് ആ പ്രസക്തി തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയല്ലേ? ഇതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനോട് കിടക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലുകൾ എന്താണ് നോക്കുന്നത്, അതിൻ്റെ ഫേളം എങ്കിലേ നമുക്ക് ഇതിനോട്ട് വരാൻ കഴിയുള്ളൂ. ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻ്റ് ഡെമോക്രസി വിത്ത് വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ, ഓപ്പൺ സൊസൈറ്റി, ഫ്രീ ഇലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഇൻഡിപെൻഡൻ്റ് ജുഡീഷ്യറി, അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ പെർഫെക്റ്റ് എന്ന് പറയാം, അബ്സല്യൂട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള. ഇതിൽ വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ വരുമ്പോൾ തന്നെ മൾട്ടിപ്പാർട്ടി സിസ്റ്റം നമ്മൾ അംഗീകരിച്ചു. അതെ, മൾട്ടിപ്പാർട്ടി ഈസ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞൊന്ന് അവിടെ ഉണ്ട്. ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണെങ്കിൽ പ്രതിപക്ഷത്തിന് ആവശ്യമുള്ളിടത്തോളം സമയം കൊടുക്കുകയും പ്രതിപക്ഷം പറയുന്നത് കേൾക്കുകയും പ്രതിപക്ഷത്തെ ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളൊരു കോൺഫറൻസിന് KC പന്തുമായിട്ടാണ് അദ്ദേഹം, യൂണിയൻ സ്റ്റേറ്റ് മിനിസ്റ്റർ ഇത് സമയത്ത് മീറ്റിങ്ങിൻ്റെ സമയത്ത് ന്യൂസ് വന്നു, AK1 അദ്ദേഹം ഇറങ്ങി ഓടി. അദ്ദേഹത്തിൻ്റെ വലിപ്പമൊക്കെ അറിയാമല്ലോ, സൈസൊക്കെ അറിയാമല്ലോ, KC പന്തിൻ്റെ ഗോവിന്ദപന്തിൻ്റെ പന്തിൻ്റെ മകൻ. AKG സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടിപ്പോവാണ് അദ്ദേഹം OKG പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. നെഹ്റുവിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാ ക്യാബിനറ്റിലും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ചെയ്യാത്ത ആളുകൾ, ഹിന്ദു മഹാസഭക്കാർ, ഡോക്ടർ ജോൺ മത്തായി, അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി നേർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10-7 വർഷമായിട്ട് നേർച്ച ചെയ്തുകൊണ്ട് വന്നത്, ഒരു ട്രൂ ഡെമോക്രസി എന്ന് പറയുന്നതിനകത്ത് ഒരു ഓപ്പോസിഷൻ വേണം, അവർക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കണം. അത് ജനങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദിയാണ്, അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ശക്തനും കോളമൊക്കെ പുസ്തകം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നത് മെയ്സ് പാർലമെൻ്ററി പ്രാക്ടീസാണ്, നമ്മൾ ഫോളോ ചെയ്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇല്ല എന്ന് വെച്ചാൽ, പ്രതിപക്ഷം എഫക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ, പ്രതിപക്ഷത്തിന് ഫങ്ഷൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസിക്ക് സ്കലിതങ്ങളുണ്ടായി എന്നർത്ഥം. യുവർ ഡെമോക്രസി ഈസ് നോട്ട് ട്രൂ ഡെമോക്രസി അറ്റ് ഓൾ. അതിനുള്ള കാര്യങ്ങളുണ്ടാകണം. അപ്പോൾ ഇനി ആരുടെ കുറ്റം എന്ന് പറയുന്നത് വരട്ടെ. പാർലമെൻറ്റിൽ നല്ല ഡിബേറ്റേഴ്സ്, നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുടെ അഭാവമുണ്ട്. പാർലമെൻറ്റിൽ ചെല്ലുന്ന ആളുകൾ ആരാണ്, എങ്ങനെയാണ് അവരുടെ എത്തുന്നത്, കോടിപതികളല്ലേ അവിടെ ചെല്ലുന്ന ആളുകളെല്ലാം. അപ്പോൾ ഒരു വിഷയം പഠിച്ച് ഇപ്പോൾ ഒരു ക്രിമിലാനിയോ അല്ലെങ്കിൽ ലോഹിയോ, ഒരു അശോക് മെത്തയോ, ഒരു ജോർജ് ഫെർണാൻഡസോ, അങ്ങനെയുള്ള ആളുകളൊക്കെ, പീപ്പിൾ ഹു കെൻ ഇഗ്നൈറ്റ് എ ഡിബേറ്റ് ആൻഡ് സസ്റ്റെയിൻ ദറ്റ് ഡിബേറ്റ്, അങ്ങനെയുള്ള ആളുകളുടെ അഭാവം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ ഡിക്ലൈൻ എന്ന് പറയുന്നതിൻ്റെ അതിലോട്ട് വരും. കുറച്ച് വരുന്നതിന് മുമ്പ് പറയേണ്ടത്, വി ഹാവ് ടുഡേ എ മോഡൽ പാർലമെൻ്ററി ഡെമോക്രസി, ആവശ്യമുള്ളതെല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പണ്ട് അംബേദ്കർ പറഞ്ഞതുപോലെ ഇത് ഫങ്ഷൻ ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിന് തയ്യാറെടുപ്പുള്ളവരും വേണം. പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസിനും കോർപ്പറേറ്റ്സിൻ്റെ സ്പോക്സ്മാനോ ആയാൽ പറ്റില്ല, അല്ലാത്തവർ വേണം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, പ്രതിപക്ഷങ്ങൾ ഇതിൻ്റെ കാരണം രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുന്ന ആളുകൾ ആരും തന്നെ ഈ രാജ്യത്തെ സിസ്റ്റത്തെ സ്നേഹിച്ച് അതിനകത്ത് കളിക്കാൻ വേണ്ടി വരുന്ന ആളുകളല്ല. അവർക്ക് ദേ ഓൾ വാണ്ട് ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്, അൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. രണ്ടാമത് ഒരു കാര്യം കൂടെ ഉള്ളൂ,
വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാനൊരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത് എൻ്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ രാജ്യത്തിന് നഷ്ടം ഉണ്ടാകരുത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ ശരിയാണ് ജേക്കബ് ജോർജിൻ്റെ ഒബ്സർവേഷൻ. മിസ്സസ് ഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ലക്ഷ്മി എന്ന് പറഞ്ഞു. ഡേവിഡ് ആൻഡ് രണ്ട് പേർ അവർ പറഞ്ഞിരിക്കുന്നത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൻ്റെ ഒരു നല്ല കൃത്യമായി പാർലമെൻറ്റിൽ ഹാജരാകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഹിസ് ഡോട്ടർ വാസ് എ ട്രൂവൻറ്റ്. അവരെല്ലാ ദിവസവും അവിടെ വരില്ല. ഗാന്ധി നെഹ്റുജി നെഹ്റു യൂസ് ടു പണ്ഡിറ്റ് യൂസ് ടു ബി ദേർ ടു ലിസൺ ടു എവരി ഡിബേറ്റ്. മിസ്സസ് ഗാന്ധി ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് തുടങ്ങിയെന്ന് പറയാം വേണമെങ്കിൽ. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് മർത്തമാത്ര പോലത്തെ അവർ കത്തയച്ചതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിൻ്റ് ഇതായിരുന്നു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇലക്ഷൻ നടത്താൻ പോകുന്നു എന്ന് കേട്ടു, പ്രതിപക്ഷ കക്ഷികളെല്ലാം നിങ്ങൾ അകത്തിട്ടുണ്ട് ഇലക്ഷൻ നടത്തുകയോ, നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ സെൻട്രൽ ഇഷ്യൂ എന്താണ്? പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഭാഗമാണ്, അതിനെ മസിൽ ചെയ്യുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്നാൽ ഡെമോക്രസിയുടെ ക്വാളിറ്റി നഷ്ടപ്പെടും. ശരിയാണ് ചെറിയ ഫിലിപ്പ്, അത് ശരിയാണ്. അലക്സാണ്ടർ, ഡോക്ടർ അലക്സാണ്ടർ സാർ വളരെ ശക്തമായൊരു ഇൻട്രോ ആണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് രാഷ്ട്രീയമാണല്ലോ അടിസ്ഥാനം. ഒരു വശത്ത് ബി ജെ പി ഇങ്ങനെ അധികാരം സംസ്ഥാനങ്ങളിലൂടെ കേന്ദ്രത്തിലൂടെ ഇങ്ങനെ കയറി വരുന്നു. ബി ജെ പിയുടെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അപ്പം കോൺഗ്രസ് ഇല്ലാത്ത, കോൺഗ്രസ് ഇല്ലെങ്കിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്ന അടിസ്ഥാന പ്രമാണം അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായ ഒരു പരാജയം നേരിടുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗം? നേരത്തെ അലക്സാണ്ടർ സാറിനോട് പറഞ്ഞ ഇന്ത്യ റിപ്പബ്ലിക്കായി വരുന്ന മുതലുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തിന് മാന്യമായി സ്ഥാനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു, എ കെ ഗോപാലൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുന്ന മാന്യത, അതിലേറെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഹിന്ദുമഹാസഭയുടെ അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ പ്രതി ശ്യാമ പ്രസാദ് മുഖർജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ ആളുകളാണ് ഭരണകള ശില്പികൾ. അപ്പോൾ അന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പരിച്ഛേദം തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. പ്രതിപക്ഷത്തെക്കാൾ എല്ലാ വിഭാഗങ്ങളും അഭിപ്രായം കൊണ്ടിരുന്നു. പക്ഷേ അന്ന് പ്രതിപക്ഷമായി പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിയായിട്ടാണ് ഏറ്റവും ഫലം വരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പലതിനോടും താല്പര്യമുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പ്രയോഗവൽക്കരണ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്ന നെഹ്റു പല കാര്യങ്ങളും വിയോഗിച്ചെങ്കിൽ പോലും ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകളിൽ എല്ലാ അഭിപ്രായങ്ങളുടെയും ഒരു സമന്വയം ഉണ്ടാക്കുന്നതിൽ നെഹ്റു ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലോകം കണ്ട ഒരു ജനാധിപത്യവാദിയായ നെഹ്റു ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയത്. ഇന്ത്യയുടെ പല നയങ്ങളെയും എതിർത്തിരുന്ന പ്രതിപക്ഷങ്ങൾ പോലും പലപ്പോഴും നെഹ്റുവിനോട് യോജിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അലക്സാണ്ടർ സാർ പറഞ്ഞ എ കെ ജി കൊടുത്ത ആദരണീയത, അന്ന് ഈ പറയുന്ന എ കെ ജി വരുമ്പോൾ ഓടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പറഞ്ഞു. എ കെ ജി ഒരു കാര്യം ഉന്നയിച്ചാൽ അതിന്മേൽ നടപടിയാണ്. ഇവിടെ അമരാവതി കീരിത്തോട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ നെഹ്റുവിൻ്റെ മുൻപാകെ എ കെ ജി ഉന്നയിച്ചു. അടുത്ത ദിവസം തന്നെ ഇവിടെ വിളിച്ച് പി ടി ചാക്കോയായിട്ട് തടവെടുക്കാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആദരണീയമായ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് വളർത്തിയെടുത്തത് നെഹ്റു തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജനാധിപത്യവാദിയായ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരകാലത്തിന് ആദരവ് നേടിയ നെഹ്റുവിൽ നിന്നും മോഡിയിലേക്കുള്ള മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായത്. ആ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ, ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ, നെഹ്റുവിൽ നിന്നും നിരവധി പ്രധാനമന്ത്രിമാർ വന്ന് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അവിടെയെല്ലാം പ്രതിപക്ഷത്തിൻ്റെ മൂല്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് അവസാനം പ്രതിപക്ഷം തന്നെ വേണ്ടാത്ത ഒരു ഏക ആധിപത്യത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണെങ്കിലും ഇപ്പോൾ അനുവദിക്കുന്നില്ല. ശരിയാണ് ജോസൂട്ടി, എന്തായിരിക്കും അതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം പ്രതിപക്ഷത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നതിലെ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് രജനി കോത്താരി പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓൾഡ് ബുക്ക്. ഓൾഡ് ബുക്ക്. അതിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ രാഷ്ട്രീയ മേധാവിത്വത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥയെ ഇപ്രകാരമാണ് തിരിച്ചത്. ഒന്ന്, രണ്ട് തരം പാർട്ടികളുണ്ട്. ഒന്ന് പാർട്ടീസ് ഓഫ് പ്രഷർ, രാഷ്ട്രീയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന. മറ്റൊന്ന് പാർട്ടീസ് ഓഫ് കൺസെൻസ്. അന്ന് കോൺഗ്രസിന് മേധാവിത്വം ഉണ്ടായിരുന്ന സമയത്ത് ഈ പാർട്ടീസ് ഓഫ് കൺസെൻസസ്
മിക്കവാറും കോൺഗ്രസ്സാണ് അത് റെപ്രസെൻ്റ് ചെയ്തത്. മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കൺസെൻസിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും അത് കോൺഗ്രസ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അംബ്രല പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് എന്നാൽ ഈ പാർട്ടീസ് ഓഫ് പ്രഷർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, അതിനൊരു ബഹുമാനവും ഈ സൂചിപ്പിച്ചതുപോലെ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഈ പാർട്ടീസ് ഓഫ് പ്രഷറിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറയുകയാണ്. കാരണം ഈ പാർട്ടീസ് ഓഫ് പ്രഷറാണ് ജനാധിപത്യത്തിൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നത്. ഒരു ജനാധിപത്യത്തെ ഉത്തരവാദിത്വമുള്ളതാക്കുന്ന വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. ഐവർജെൻഡിക്സ് ഇവരെ കുറിച്ച് പറയുന്നത് അവർ ദേ ആർ പ്രൊഫഷണൽ ക്രിട്ടിക്സ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി വിമർശനാത്മകമായ കാര്യങ്ങളെ കാണുക, ഏതെങ്കിലും രീതിയിൽ പരിധിവിട്ട് രാഷ്ട്രീയമോ നേതൃത്വമോ വഴിപിഴച്ച് പോയി കഴിഞ്ഞാൽ നേർവഴിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ പ്രഷർ പാർട്ടീസിനുള്ളത്. അവരെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അത് ശരിക്കും പാർലമെൻറ്റിലായിരിക്കണമെന്നൊന്നുമില്ല, ഇതൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കണം. അപ്പോൾ ഇത് അന്ന് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായി കുറേ കാലമെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം ഇന്ന് കാണുന്ന രീതിയിലെങ്കിലും ശേഷിക്കുന്നത്. നിലവിലെ സംവിധാനത്തിൽ ഈ ഒരു ജനാധിപത്യത്തിൻ്റെ വളരെ അന്തർലീനമായിട്ടുള്ള വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു സ്വഭാവത്തെ നിരാകരിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. പൊളിറ്റിക്സിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാകാൻ പാടില്ല? എനിക്ക് വളരെ രസകരവും വളരെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു സിദ്ധാന്തം ഇതുമായി ബന്ധപ്പെട്ട് ഐവർജെൻഡിങ്സ് തന്നെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്സിൽ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ റെപ്രസെൻറ്റ് ദ ഡിസെൻറ്റ്, ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ ഭരണത്തോടുള്ള ഭരണം എന്ന് പറയുന്നത് കൺസെൻറ്റിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ജനങ്ങളുടെ കൺസെൻറ്റിനെ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ കൺസെൻ്റ് എന്ന് പറയുന്ന സാധനം ജനാധിപത്യമായി മാറുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസെൻറ്റിന് യാതൊരു ഡിസെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ്. വളരെ സിമ്പിളാണ് ഒബ്സർവേഷൻ. ഡിസെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യമില്ല, അവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യം. അതേസമയം അങ്ങനെ സാഹചര്യം ഇല്ലെങ്കിൽ കൂടി ഉള്ള സാഹചര്യത്തിൽ കൂടി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഭരണപക്ഷം, ഇത് രണ്ടും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന വെല്ലുവിളിയാണ് ഇന്ത്യൻ ജനാധിപത്യ പ്രതിപക്ഷത്തിലേക്ക് നമ്മൾ. പക്ഷേ അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, ഇവിടെ ജനാധിപത്യത്തിൽ ജനങ്ങൾ പൂർണ്ണമായും ഈ ഭരണത്തെ ഉൾക്കൊള്ളുമെന്നുള്ള അർത്ഥമൊന്നും ഇതിനില്ല. കാരണം ഇപ്പോഴിരിക്കുന്ന ഗവൺമെൻറ്റിന് തന്നെ കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ചിലപ്പോൾ 25%, 30% ആയിരിക്കാം. പക്ഷേ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ഡിസെൻറ്റിനെയും പ്രതിനിധീകരിക്കുവാൻ ഇവിടെ ഒരു പ്രതിപക്ഷം ഏകീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ശക്തിയില്ല. ജനാധിപത്യത്തിൻ്റെ ചാലക ശക്തിയാണത്, അതില്ലാതാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഭരണം. അതിനെ ജനാധിപത്യം എങ്ങനെ വിളിക്കും? പണ്ട് കാലങ്ങളിൽ അതിനെ വിവക്ഷിച്ചിരുന്നവരും ഇപ്പോൾ ജനാധിപത്യം നേരിടുന്ന ഭീഷണിയുടെയും പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഇത് ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പോക്ക് ശരിയല്ല. ശരിയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് രണ്ട് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായി, നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, ദ റൈസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. റീജിയണൽ പാർട്ടീസ് പറയുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ യോഗ്യതയുള്ളവരാരും അവിടെ നേതാവാണമെന്നില്ല, റീജിയണലായിട്ടുള്ളത് മതി. രണ്ടാമത് കോയലീഷൻ പാർട്ടീസ്. ഇപ്പോൾ ആദ്യം ജോസൂട്ടി പറഞ്ഞ പോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു അംബ്രല പാർട്ടിയായിരുന്നു, അതിൻ്റെ കിട്ടിയ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, നോഹയുടെ പെട്ടകം എന്ന് വേണമെങ്കിൽ പറയാൻ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഡിബേറ്റ് നടത്താനും ഡൈവേർജൻസ് എന്ന് പറഞ്ഞതിനെ ഒഴിവ് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിരുന്നു ആ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് റീജിയണലായിട്ടുള്ള ഒപ്പീനിയൻ കൂടെ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സെൻസിറ്റീവ് ആയിരുന്നു വളരെ. ഇപ്പോൾ പോറ്റി ശ്രീരാമലു മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ കമ്മീഷൻ ഉണ്ടാക്കി. ഒരു പോറ്റിരാമലും അല്ലയോ, മരിക്കുന്ന മരിക്കട്ടെ എന്നുള്ളതല്ല എന്നെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായപ്പോൾ ഒരു ഡിവാലുവേഷൻ ഓഫ് നാഷണൽ ലീഡർഷിപ്പ് ഉണ്ടായി. ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കുന്ന, ഇന്ത്യ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി വേണ്ട ഇന്ത്യ ഭരിക്കാൻ. കോയലീഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഡിസെൻറ്റിങ് ആയിട്ടുള്ള ആളുകൾ ചേർന്നതിന് ശേഷം ഒരു കോമൺലി അക്സെപ്റ്റഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് വെച്ച് ഭരണം നടത്തിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓപ്പോസിഷൻ്റെ റിലവൻസ് കുറഞ്ഞു വരികയായിരുന്നു. ഭരണകക്ഷികൾ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവില്ലാതെയായി. മൂന്നാമത്തെ ഏറ്റവും പ്രധാന ദുഃഖകരമാണ് എനിക്ക് തോന്നുന്നത്, പാർലമെൻറ്റിൽ വരേണ്ടയാളാണ് ഇയാളെ വരുത്തണം എന്ന് രണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്കറിയാം. ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇത് വർക്ക് ചെയ്ത ആളായതുകൊണ്ട് എന്നോട് മിസ്സസ് ഗാന്ധിയുടെ കാലത്തും പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള പണ്ഡിറ്റിയുടെ കാലത്തും പ്രഗത്ഭന്മാരായ ആൾ വരുമ്പോൾ ദേ ഷുഡ് കം ടു ദ പാർലമെൻ്റ് എന്ന് പറയുകയും അവർക്ക് വീക്ക് ഓപ്പോസിഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ട്രഡീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നാരും ഇന്നാരും ഒക്കെ പാർലമെൻറ്റ് വരും, അവർ ജനങ്ങളുടെ ശബ്ദമാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തി
ജനാധിപത്യത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇവരുടെ സാന്നിധ്യമാണ് എന്നുള്ള ഒരു വേണം. അത് പോകുന്നു, അവിടെ അത് പോകുന്നു, ഇവർ വന്നുകൂടാ എന്ന് പറയുന്നു. അതാണ് ബുദ്ധിമുട്ട്. അല്ല ഇത്രയും വലിയ ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരുകയും വളരെ അനുവദിക്കുകയും വേണം. ഇവിടെ ഇപ്പോൾ അഹമ്മദ് പട്ടേലിനെ പോലും കൊണ്ടുവരണ്ട എന്ന തരത്തിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തുക, രാഷ്ട്രീയത്തിൽ ഒരിക്കലും കൊണ്ടുവരാനാവാത്ത നീക്കങ്ങളിലൂടെ രാഷ്ട്രീയം നടത്തുക, ഇതൊക്കെ ഒരു ശരിക്കും ഒരു വശത്ത് കോൺഗ്രസിൻ്റെ അപചയം നടന്നുകൊണ്ടേയിരിക്കുന്നു, മറുവശത്ത് കോൺഗ്രസിനെ തകർക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യമാണ് തകരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പി ഇപ്പോൾ അനുവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തം അല്ലെങ്കിൽ നയം എന്ന് പറയുന്നതും കോൺഗ്രസിൻ്റെ പാരമ്പര്യാതകതമായ തകർച്ച കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഉയർന്ന നെടുന്തോടുകളായ സ്റ്റാൾവാർട്സ് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി കാലം വന്നപ്പോഴത്തേക്കൊണ്ട് ആ നെടുന്തോടുകൾ പലതും തകർന്നുപോയി. ഈ നെടുങ്കുണ്ടുകളിലെ അദ്ദേഹം തുല്യരായിട്ട് കണക്കാക്കിയിരുന്നു ഗാന്ധി പണ്ഡിറ്റ്ജി. തകരുക മാത്രമല്ല കോൺഗ്രസിൻ്റെ ദൗർബല്യം അവിടെ ആരംഭിച്ചു. കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനമായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചതാണ്. ഗാന്ധിജി പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു അധികാര കക്ഷിയായി കോൺഗ്രസ് വന്നപ്പോൾ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയത കോൺഗ്രസിലൂടെയായിരുന്നു. പക്ഷേ ആ ദേശീയതയ്ക്ക് ആദ്യം ഉണ്ടായ ഭീഷണി പ്രാദേശിക സംഘടനകളാണ്. ഉദാഹരണത്തിന് 68 മുതൽ കൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴിഞ്ഞ് വരുന്നു, പല സ്ഥലങ്ങളിൽ വരുന്നു. കോൺഗ്രസിൽ നിന്ന് വേർപെട്ട ഉത്കൽ കോൺഗ്രസ്, ബംഗ്ലാ കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ക്രാന്തി ദൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ അപജയം ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് വന്നു. മാത്രമല്ല കോൺഗ്രസിൽ തന്നെ പ്രതിപക്ഷം വന്നു. കോൺഗ്രസിൽ തന്നെ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി പോലും ടി ടി കൃഷ്ണവാര്യാജിക്കെതിരെ കേന്ദ്ര മന്ത്രി ധനകാര്യമന്ത്രിയായിരുന്ന ആൾക്ക് ജൈവജാരോട് ഉന്നയിച്ചു. കോൺഗ്രസ് ശക്തമായ സോഷ്യലിസ്റ്റ് ഫോറം ഉണ്ടായിരുന്നു, യങ്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ സംഘടനാപരമായും ആശയപരമായും പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നയങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ദിരാഗാന്ധിക്ക് ജനങ്ങൾ പിന്തുണ കൊടുത്ത സന്ദർഭത്തിൽ പോലും ഗ്രാൻഡ് അലയൻസ് അല്ലെങ്കിൽ മഹാസഖ്യം എന്ന പേരിൽ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. പക്ഷേ അടിയന്തരാവസ്ഥയുടെ തൊട്ട് മുന്നും ഇവിടെ ഇന്ദിരാഗാന്ധിക്കെതിരായ ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ പാർലമെൻറ്റിലെ പ്രതിപക്ഷവും ജനങ്ങൾക്ക് മുമ്പിലുള്ള പ്രതിപക്ഷവും രണ്ടുമുണ്ട്. പാർലമെൻറ്റ് ഡെമോക്രസിയിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ ചർച്ചകളിലും മറ്റും ഉയർന്നു വരുന്ന പ്രതിപക്ഷത്തിൻ്റെ റോളോടൊപ്പം തന്നെ ജനകീയ സമരങ്ങളിൽ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രതിപക്ഷം. അത്തരമൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു നയമാണ് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം വന്ന ജനതാ പാർട്ടി സ്വീകരിച്ച നയങ്ങൾ ആ നയങ്ങളെ ഏറ്റവും സമർത്ഥമായി പ്രതിപക്ഷ രാഷ്ട്രീയം ഉപയോഗിച്ച് തന്നെയാണ് ഇന്ദിരാഗാന്ധി കീഴ്പ്പെടുത്തത്. ബെൽജിയയിൽ ഉണ്ടായ ഒരു കൂട്ടങ്ങൾ ഉണ്ടായപ്പോൾ ആനപ്പുറത്ത് പോയതും പിന്നീട് അതിശക്തമായി തന്നെ തിരിച്ചു വരുവാനും ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ചയും വീഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോഴും കോൺഗ്രസും തിരിച്ചു വന്നത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിലൂടെയാണ്. അത് ആ പ്രതിപക്ഷ രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോൺഗ്രസ്സിന് അറിയാമായിരുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി കാണിക്കുന്ന ചില അവരുടെ അധികാരം ഉപയോഗിച്ച് കാണിക്കുന്ന ചില അധികാര പ്രയോഗങ്ങളുടെ കോൺഗ്രസ് മുക്ത കോൺഗ്രസ് ഭാരതം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചാലും കോൺഗ്രസിനോട് വളരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സഹരാഷ്ട്രീയം കളിച്ചേ പറ്റൂ. അതിനുള്ള സാധ്യത തകർന്നു എന്നുള്ളതാണ് അതിനേക്കാൾ അപകടകരമായ അവസ്ഥ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ കോൺഗ്രസിനുള്ള സാധ്യത നഷ്ടപ്പെട്ടോ യഥാർത്ഥത്തിൽ ജോസൂട്ടി? ഇപ്പോൾ ചില കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സംസ്ഥാനങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു പാർട്ടി, അപ്പം അതൊരു ഒരു ദേശീയ പാർട്ടിയേക്കാൾ ചെറുതാകുന്നു എന്നുള്ള സംശയം പല കോണുകളിലും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് ഇവിടെ കോൺഗ്രസ് ഇപ്പോഴും ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ശക്തമാണ്. കാരണം ബി ജെ പിയുടെ ഒരു പീക്ക് ടൈമിൽ അധികാരത്തിന് പുറത്താണെങ്കിലും അവിടെ ഒരു സംഘടനാശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ തന്നെയുള്ള സ്ഥിതി പലർക്കും അറിയാം, കോൺഗ്രസിൻ്റെ സ്ഥിതി ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ മോശമാണെന്നുള്ളത് തമിഴ്നാട്ടിലില്ല ഭരിക്കുന്നു, കരുകാണിൽ ഭരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കോൺഗ്രസ് ഒരു കോൺഗ്രസ്സിൽ അതിനെ ഊന്നി ഒരു ഇനിയൊരു പ്രതിപക്ഷ രാഷ്ട്രീയം സാധ്യമാണോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ പലർക്കും ആശങ്ക ഉള്ളത് കൊണ്ടാണ് നിതീഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവർ ഇനി ഈ പാർട്ടിയുമായി ചേർന്ന് നിന്നാൽ ഭരണത്തിൽ വരാൻ സാധ്യതയില്ല. ഇപ്പം ഞാൻ കേൾക്കുന്ന ചില റിപ്പോർട്ടുകൾ NCP ഉൾപ്പെടെ കോൺഗ്രസ് വിടാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ്. കാരണം അടുത്ത കാലത്തെങ്ങും കോൺഗ്രസ്സിന് ഒരു യോജിച്ച് ഒരു പ്രതിപക്ഷത്തെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് കോൺഗ്രസ്സിന് ഇനി പ്രതിപക്ഷമാകുവാൻ കഴിയുമോ എന്ന് കൂടെ നിൽക്കുന്ന പാർട്ടികൾ സംശയിക്കുന്നു എന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കോൺഗ്രസ്സിന് ഗാന്ധി ഭാമിലയുടെ നേതൃത്വത്തെ ഇപ്പോഴും വിട്ടു നിൽക്കുവാൻ കഴിയില്ല. എന്നാൽ ഈ ഗാന്ധി ഭാമിലയുടെ ഇപ്പോഴത്തെ തലമുറയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന വലിയ ചോദ്യവുമുണ്ട്.
ഇത് സൃഷ്ടിക്കുന്ന ഒരു അസന്നിഗ്ധാവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ചും കോൺഗ്രസ് നേരിടുന്ന. പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കിനെക്കുറിച്ച് നമ്മൾ ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഇതിനൊരു നേതൃത്വ മാറ്റവും വേണ്ടേ? ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഇതിനെ കൊണ്ടുപോകുവാൻ സാധിക്കുമോ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി? ഈ ഒരൊറ്റ പ്രധാന പ്രശ്നം കൊണ്ടാണ് കൂടെ നിൽക്കുന്ന പാർട്ടികൾക്ക് ഇവരിൽ വിശ്വാസമില്ലാതെ മറ്റു മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നതും. പിന്നെ നമുക്കറിയാവുന്നതുപോലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു പങ്ക് ഇന്ത്യയിലുണ്ട്. ചെറു പാർട്ടികൾക്കറിയാം തൽക്കാലം ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്താണ് പ്രശ്നം? അധികാരത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ അപ്പക്കഷണങ്ങളും കിട്ടി NCP അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേശീയ ഡൽഹിയിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഇവർക്ക് കൂടെ നിൽക്കാൻ, രാഷ്ട്രീയ പാർട്ടികളെ കൂടെ നിൽക്കാൻ. ഇപ്പം നിതീഷ് കുമാറിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധിയുടെ ദൂതൻ പ്രത്യേകം പറ്റനയിൽ പോയിട്ട് നടന്നില്ല എന്ന് പറയുമ്പോൾ ഇനി പോകുന്നത് ചിലപ്പോൾ ശരത് പവാർ ആണെങ്കിൽ കൂടി നമ്മൾ അതിശയിക്കേണ്ട. അതുപോലെ ചെറു പാർട്ടികൾ പോകാം. തെലുങ്ക് ദേശത്തിലും ഈവൻ നമ്മുടെ അയൽപ്പക്കത്തായിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായ മാറ്റം വരാൻ പോവുകയാണ്. അവിടെയും BJP ഒരു സ്പേസ് കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് കോൺഗ്രസിനെ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ പ്രതിപക്ഷമായി കാണുന്നത് എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിപക്ഷം നേരിടുന്നത്. ശരിയാണ്. ആരുത്തരം പറയും.